കൊല്ലത്തെ സ്ത്രീധന പീഡനത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്ത വിസ്മയയുടെ കുടുംബത്തിന് ഭീഷണിക്കത്ത്. കേസിൽ നിന്ന് പിന്മാറണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള ഭീഷണിക്കത്താണ് വന്നിരിക്കുന്നത്. കേസിൽ നിന്നും പിന്മാറിയില്ലെങ്കിൽ സഹോദരനെ വധിക്കുമെന്നും കത്തിൽ പറയുന്നുണ്ട്. അതേസമയം കത്തെഴുതിയത് പ്രതി കിരൺകുമാർ ആകാൻ സാധ്യതയില്ലെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. കഴിഞ്ഞ ദിവസമാണ് വിസ്മയയുടെ നിലമേലിലെ വീട്ടിൽ കത്ത് ലഭിച്ചത്. പത്തനംതിട്ടയിൽ നിന്നാണ് കത്ത് വന്നതെന്നാണ് നിഗമനം. കേസിൽ നിന്ന് പിന്മാറാൻ എത്ര പണം വേണമെങ്കിലും തരാമെന്ന് കത്തിൽ പറയുന്നുണ്ടായിരുന്നു. കത്തിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ വിസ്മയുടെ വിധി തന്നെയാകും സഹോദരൻ വിജയത്തിനുമെന്നും കത്തിൽ പറയുന്നുണ്ട്. കത്തുമായി ബന്ധപ്പെട്ട വിസ്മയയുടെ കുടുംബം പ്രതികരിച്ചിട്ടില്ല. കത്ത് പോലീസിന് കൈമാറി കഴിഞ്ഞു. ചടയമംഗലം പോലീസ് മൊഴിയെടുത്തു കഴിഞ്ഞു. കേസിൽ നിന്നും ശ്രദ്ധ തിരിച്ചുവിടാൻ ആരെങ്കിലും എഴുതിയതാകാം കത്ത് എന്നും പോലീസിന്റെ നിഗമനമുണ്ട്. കഴിഞ്ഞ ദിവസമാണ് കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത്. 507 പേജുകളുള്ള കുറ്റപത്രം ശാസ്താംകോട്ട മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ചു. വിസ്മയയുടെ മരണം സ്ത്രീധന പീഡനത്തെ തുടർന്നുള്ള ആത്മഹത്യയാണെന്നുള്ള കണ്ടെത്തലാണ് കുറ്റപത്രത്തിലുള്ളത്. 102 സാക്ഷിമൊഴികൾ, 56 തൊണ്ടി മുതലുകൾ, 92 രേഖകൾ എന്നിവ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. സ്ത്രീധന പീഡന നിരോധന നിയമം, ഗാർഹിക പീഡനം, ആത്മഹത്യാ പ്രേരണ തുടങ്ങിയ വകുപ്പുകളുടെ അടിസ്ഥാനത്തിലാണ് കുറ്റപത്രം തയ്യാറാക്കിയത്. 507 പേജുള്ള കുറ്റപത്രമാണ് ശാസ്താംകോട്ട ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെ സമർപ്പിച്ചത്. ഇതുവരെ നടന്ന അന്വേഷണത്തിൽ സംതൃപ്തിയുണ്ടെന്നും മുഖ്യമന്ത്രിക്ക് നന്ദി പറയുന്നുവെന്നും വിസ്മയയുടെ പിതാവ് പ്രതികരിച്ചിരുന്നു. ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തന്നെ വിചാരണ നടത്തണമെന്ന അപേക്ഷയും കുറ്റപത്രത്തോടൊപ്പം അന്വേഷണ സംഘം സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. 80 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയുന്നു എന്നത് അന്വേഷണ സംഘത്തിന്റെ മികവ് തന്നെയാണ്. വിസ്മയയുടെ കൈത്തണ്ടയിൽ ഉണ്ടായിരുന്ന മുറിവിൽ നിന്ന് ശേഖരിച്ച രക്തം DNI പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു. തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ ശുചിമുറിയെ തകർത്ത് ഉള്ളിൽ പ്രവേശിച്ചുവെന്ന് പ്രതിയുടെ മൊഴിയടിസ്ഥാനമാക്കി ഊർജ്ജതന്ത്ര വിദഗ്ധരെ ഉൾപ്പെടുത്തിയും വിശകലനം നടത്തിയിട്ടുണ്ടായിരുന്നു. സ്വാഭാവികമായി വാതിൽ തുറക്കുന്നതും ബലമായി തകർക്കുന്നതും തമ്മിലുള്ള ഊർജ്ജ വ്യതിയാനം പരിശോധിക്കുന്നതിനായിരുന്നു ഈ പരിശോധന. പ്രതിയെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തന്നെ വിചാരണയ്ക്ക് വിധേയമാക്കണമെന്ന അപേക്ഷയും കുറ്റപത്രത്തോടൊപ്പം കോടതിയിൽ സമർപ്പിക്കും. 3 തവണ കിരണിന്റെ ജാമ്യാപേക്ഷ കോടതിയിൽ തള്ളിയിരുന്നു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉൾപ്പെടെയുള്ള വിസ്മയയുടെ വീട്ടിലെത്തി അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. വിചാരണ അപേക്ഷ അന്വേഷണ സംഘത്തിന്റെ പുതിയ നീക്കമാണിത്. കുറ്റപത്രം സമർപ്പിക്കുന്നതിനൊപ്പം ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കിരൺകുമാറിനെ വിചാരണ നടത്താനുള്ള അപേക്ഷ സമർപ്പിക്കുന്നത് ജാമ്യ സാധ്യത പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെ സ്ത്രീധന നിരോധന നിയമം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി കൂടിയാണ് അസാധാരണ നടപടിയിലേക്ക് അന്വേഷണ സംഘം നീങ്ങുന്നത്. കിരണിന് ജാമ്യം ലഭിക്കുന്നത് ഒഴിവാക്കാനാണ് ഈ നീക്കം. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.